വിവാഹിതയായ ഒരു പെണ്ണാണ് ആൽബിയുമായി നല്ല ബന്ധത്തിലല്ലെന്നേ ഉള്ളൂ എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല ഞാൻ അത്രക്കാരി അല്ല സർ ഞാൻ ഇനി എന്ത് ചെയ്യണം അയ്യോ അനുപമയെ വിളിക്കുന്നത് എന്റെ ദൈവം ഈ കോൾ എടുക്കാൻ പോലും എനിക്ക് ധൈര്യമില്ല എനിക്കതിന് കഴിയില്ല ഞാൻ എന്റെ ഭാര്യയെ ചതിച്ചു സാരമില്ല അൽബമ്മ മാഡത്തിനോട് ഇതൊന്നും പറയണ്ട ഞാനായിട്ട് സാറിന്റെ ജീവിതം തകർക്കില്ല മാഡം എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ മുന്നറിയിപ്പോടെ വന്നാ നീ മുങ്ങുമെന്നുള്ള ഭയമുണ്ട് നിനക്കെന്തോ ഒരു ടെൻഷൻ പോലെ സച്ചിൻ സേഫായിട്ട് ലണ്ടനിലുണ്ടല്ലോ ഞാനല്ലേ വിഷമിക്കേണ്ടത് എന്റെ ഹസ്ബൻഡ് അല്ലേ ജയിലിലുള്ളത് നിന്നെ സച്ചിൻ വിളിക്കാറുണ്ടോ അല്ലെങ്കിൽ സച്ചിനെ നീ വിളിക്കാറുണ്ടോ ഇല്ല സച്ചിനെ കുറിച്ച് എനിക്ക് ഒരു വിവരവുമില്ല വിനീത എന്ന മെറിൻ വിളിക്കാറുണ്ടോ നിന്നെ സച്ചിൻ ഇപ്പോഴും അവളുടെ കസ്റ്റഡിയിലാണോ ഉള്ളത് അവളെ സച്ചിനൊപ്പം ബെഡ്റൂമിൽ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു വീഡിയോ കോൾ ചെയ്ത് അവൾ എന്നെ ആ ദൃശ്യം കാണിച്ചു അപ്പൊ സച്ചിന്റെ ഒരു വിവരവും ഇല്ലെന്ന് നീ പറഞ്ഞത് കള്ളമായിരുന്നു അല്ലേ ഇപ്പൊ ഈ വിവരം എവിടുന്ന് വന്നു അപ്പൊ അനുപമ സച്ചിനുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട് അവൻ ലണ്ടനിൽ എവിടെയാ താമസം നിനക്കറിയാം അവൻ എവിടെയുണ്ടെന്ന് നീ പറയും എന്റെ ഡാഡിയുടെ ഫ്ളാറ്റില സച്ചിൻ താമസിക്കുന്ന നിന്റെ ഡാഡിയുടെ ലണ്ടനിലെ ഫ്ളാറ്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം അതെവിടെ ഏത് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതടക്കം ഒപ്പം നിന്റെ ഡാഡിയുടെ ലണ്ടനിലെ ബിസിനസ് ഡീറ്റെയിൽസും വേണം മാഡത്തിന് എന്തിനാ അതൊക്കെ എന്തിനാണെന്ന് അറിയില്ലേ നിനക്ക് നിന്റെ ഭർത്താവ് ചെയ്ത വലിയ തെറ്റിന്റെ ജയിലിൽ കിടക്കുന്നത് എന്റെ സൂര്യചേട്ടനാ സച്ചിനെ എനിക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്യിക്കണം മാഡം ലണ്ടനിൽ പോകുന്നുണ്ടോ ഏയ് സച്ചിന്റെ അന്വേഷണ ചുമതല എനിക്കല്ല പിന്നെ ഞാനെങ്ങനെയാ ലണ്ടനിൽ പോവാ സ്വന്തം നിലയ്ക്ക് ഇവിടെ നിന്നൊരു അന്വേഷണം നടത്തണം അതിനുവേണ്ടിയാണ് ഡീറ്റെയിൽസ് അനുപമ എന്തിനാ വിഷമിക്കുന്നത് നിന്നെ സംബന്ധിച്ചിടത്തോളം സച്ചിൻ ഇവിടെ കഴിയുന്നതാണ് നല്ലത് കുറച്ചു നാൾ അകത്ത് കിടന്നാലും അയാൾക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റും അവിടെ ലണ്ടനിൽ വിനീതയുടെ പിടിയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടുകയും ചെയ്യാം അനുപമ നിനക്ക് മനസമാധാനം കിട്ടാൻ അതാണ് നല്ലത് സച്ചിൻ കേരളത്തിലുള്ളത് തന്നെയാണ് നിനക്ക് നല്ലത് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നേ നീയും കൂടി സഹകരിക്കണം ഞാൻ ആവശ്യപ്പെട്ട ഡീറ്റെയിൽസ് എനിക്ക് വേണം അത് തന്നെയാ നല്ലതെന്ന് എനിക്കും തോന്നുന്നു ഞാൻ ഡീറ്റെയിൽസ് തരാം Oh
ഇതില് മാഡം ആവശ്യപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. താങ്ക്സ് അനുപമ. പിന്നെ ഞാൻ ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത കാര്യം സച്ചിൻ അറിയണ്ട. ഇവിടേക്ക് വരാൻ ചിലപ്പോൾ അയാൾ ഭയക്കും. താൻ നയത്തിൽ പറഞ്ഞ് അയാളെ ഇങ്ങോട്ട് വരുത്താൻ നോക്ക്. ഇവള് പറഞ്ഞാലും സച്ചിൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ഞാൻ ചെന്ന് അവനെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവനെ ലണ്ടനിൽ നിന്ന് പൊക്കാൻ ഈ ഡീറ്റെയിൽസ് തന്നെ ധാരാളം. മാഡം എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, എന്റെ ഒരു ഗതികേടിനെ കുറിച്ച് ആലോചിച്ചതാ ഞാൻ. മാഡം പറഞ്ഞത് തന്നെയാ ശരി. സച്ചിൻ ഇവിടേക്ക് വരുന്നത് തന്നെയാ നല്ലത്. ഇവിടേക്ക് വന്നാ എനിക്ക് സച്ചിനെ നഷ്ടപ്പെടില്ല. വന്നില്ലെങ്കിൽ അനുപമ. ഹലോ അനു. പിന്നെ വിളിക്കാന്ന് പറഞ്ഞ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തേ? ഇതുവരെ എന്നെ വിളിക്കാൻ സമയം കിട്ടിയില്ലല്ലേ. ഞാൻ അങ്ങോട്ട് വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. അനു, താൻ ക്ഷമിക്ക്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. അപ്പൊ ചെയ്തത് തെറ്റാണെന്ന് സച്ചിന് ബോധ്യമുണ്ട്. എന്നിട്ടും എന്തിനാ ഇങ്ങനെ തെറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ? ഫോൺ എടുക്കാത്തതിനാണ് ഞാൻ ക്ഷമ ചോദിച്ചത്. അപ്പൊ മറ്റു തെറ്റൊന്നും സച്ചിൻ എന്നോട് ചെയ്യുന്നില്ലേ? എന്ത് തെറ്റ്? സച്ചിൻ അല്പമെങ്കിലും പരിഗണന എനിക്ക് തരണം. നാട്ടിലേക്ക് വരണമെന്നും എന്നെ കാണണമെന്നും സച്ചിൻ ആഗ്രഹമില്ലേ? സച്ചിൻ നാട്ടിലേക്ക് വരണം, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാം, കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാം. ജാമ്യൊന്നും കിട്ടില്ലനു. ഇങ്ങോട്ട് വരാതിരിക്കാനായി ഓരോരോ കാരണങ്ങൾ പറയാ നിങ്ങള്. എനിക്കറിയാം എന്നേക്കാൾ വലിയ കാര്യം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. എന്നെ എന്തിനാ ഇങ്ങനെ ഒഴിവാക്കുന്നേ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ? എല്ലാം അറിഞ്ഞതുപോലെയാണല്ലോ ഇവിടെ സംസാരിക്കുന്നത്. എന്തൊന്നും മിണ്ടാത്തെ. അല്ല, അനു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ജെന്നിഫർ വിളിച്ച് തന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. സച്ചിൻ വേഗം നാട്ടിലേക്ക് വരാൻ നോക്ക്. ഇവിടത്തെക്കാൾ വലിയ കുരുക്കിൽ സച്ചിൻ അവിടെ അകപ്പെടുന്നതിന് മുമ്പേ ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടുന്നേ നല്ലത്. ഇവിടെ എന്ത് കുരുക്ക്? ഒരു കുരുക്കുമില്ല. ഏതായാലും ഇപ്പൊ ഞാൻ നാട്ടിലേക്കില്ല, ഞാൻ പിന്നെ വിളിക്കാനോ. അനുപമയുടെ സംസാരത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ. എന്തായിരിക്കും അത്? പാവ സൂരജേട്ടൻ, പെട്ടെന്നൊന്നും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരാൾ ഭയങ്കരനായി ഒരു വക്കീലിനെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് കൊറേ നാളായി, ഇതുവരെ അതും കണ്ടില്ല. സുഭാഷിന്റെ കാര്യല്ലേ പറഞ്ഞത്, അത് വിട്ടേക്ക്. അതിനു വേണ്ടി അവൻ അമ്മയുടെ സ്വർണവള വരെ ഊരി വാങ്ങിയവനാ. എത്ര കൊണ്ടാലും പഠിക്കാത്ത അച്ഛനമ്മയെ നമുക്കുള്ളത്. അത് ശരിയാ. സുപ്രീം കോടതിയിലുള്ള പ്രഗത്ഭനായ ഒരു വക്കീലിനെ ഏട്ടന് കേസ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഏട്ടൻ ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നേ. ധാരാണ് ഈ നേരത്ത്. ആരാ? മനസ്സിലായില്ല. ഞാൻ സുനന്ദ, ഈ നാട്ടുകാരി തന്നെയാണ്. ഒരു പരാതി കൊടുക്കാൻ വന്നതാ.
ദീപ്തി മേഡത്തിനെ ഒന്ന് കാണണമായിരുന്നു. അതിന് ദീപ്തി അടുത്ത് ഇവിടെ ഇല്ലല്ലോ. പരാതി കൊടുക്കാനാണെങ്കിൽ ഏട്ടത്തിന്റെ ഓഫീസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതെ, ദീപ്തി ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനുണ്ട് ഇവിടെ. ഇവിടെ ഈ നാട്ടുകാരൊക്കെ പരാതിയായിട്ട് വരുന്നതേ ഈ നേതാവിന്റെ അടുത്തേക്കാ. അകത്തേക്ക് വന്നോളൂ, വാ. അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി, ഞാൻ ഉണ്ടാവും അവിടെ. ഇദ്ദേഹമാണ് കേട്ടോ അദ്ദേഹം. എന്റെ നേതാവേ, ഈ കുട്ടി ഒരു പരാതിയായിട്ട് വന്നതാ, ദീപ്തിയെ കാണാൻ. ഒന്ന് പരിഹരിച്ചോടത്തേക്കോ. എന്താ പ്രശ്നം? ഞാൻ സൂരജന്റെ കൂടെ ജയിലിലുള്ള മഹേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ്. അവര് തമ്മില് നല്ല സുഹൃത്തുക്കളാ. ജയിലിലെ മഹേന്ദ്രനെ കാണാൻ ഞാൻ ചെന്നിരുന്നു. അപ്പോഴാ ദീപ്തി മേഡത്തിനെ വന്നൊന്ന് കാണാൻ പറഞ്ഞത്. ഇപ്പോഴും പരാതി എന്താണെന്ന് പറഞ്ഞില്ല. എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പരിഹരിച്ചുതരാം. പ്രകാശൻ എന്ന് പറയുന്ന ഒരു ബ്ലേഡുകാരന്റെ ശല്യമാ. ഏട്ടൻ കുറച്ച് കാശ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. അതിന് പലിശയായിട്ട് കുറെ കാശ് കൊടുത്തതുവാ. പെട്ടെന്ന് തന്നെ മുതലും പലിശയും കൊടുത്തില്ലെങ്കിൽ വീടൊഴിയണമെന്നാ അയാളുടെ ഭീഷണി. ഞാൻ എവിടുന്ന് കാശ് കൊടുക്കാനാ? വീടിന്റെ ആധാരം പോലും അവന്റെ കയ്യില്. ഒരു മോനും ഏട്ടന്റെ രോഗിയായ അമ്മയും മാത്രമാണ് എന്റെ കൂടെ ഉള്ളത്. അവരെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവും? അല്ല, തന്റെ പേരെന്താ പറഞ്ഞേ? സുനന്ദ. വീട്? കെ ടി ആർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുറകുവശത്താ. എന്റെ പേര് സുഭാഷ്. ആ ബ്ലേഡുകാരൻ ശല്യപ്പെടുത്താൻ ഇനി വരുമ്പോ എന്നെ വിളിച്ചാ മതി. ഇതില് എന്റെ നമ്പർ ഉണ്ട്. എന്റെ ഏട്ടന്റെ സുഹൃത്തിന്റെ വൈഫല്ലേ, സഹായിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ധൈര്യം അടിച്ചല്ലേ. വളരെ ഉപകാരം. എന്റെ മിടുക്ക, നീ ആള് കൊള്ളാലോ. എന്റെ മിടുക്ക് ഇനിയും എത്ര കാണാനിരിക്കുന്നു. അവൻ കുപ്പായി ഒന്ന് മാറ്റിയിട്ടതേ ഉള്ളൂ. എത്ര പെട്ടെന്നാ ആളുകളൊക്കെ മാറുന്ന. എന്ത് മാറ്റം? ചെറിയ കള്ളൻ വലിയ കള്ളനായി, അതന്നെ അവനുണ്ടായ മാറ്റം. എന്നെ വിളിച്ചിരുന്നു. അവളുടെ സംസാരത്തിൽ അവൾക്ക് എന്നെ എന്തോ സംശയമുള്ളതുപോലെ തോന്നുന്നു. താൻ അവളോട് എല്ലാം തുറന്നു പറഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. ഇതൊക്കെ പുറത്താരോടെങ്കിലും പറയാൻ പറ്റുമോ സാറേ? എന്നാലും അനുവിന് എന്തോ സംശയമുണ്ട്. ആ കുട്ടിക്ക് സാറിനോട് അത്രമാത്രം സ്നേഹമുണ്ട്. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ ഒരു ഇല്യൂഷൻ തോന്നാറുണ്ട്. എത്ര ദൂരെയായിരുന്നാലും പരസ്പരമുള്ള ബന്ധത്തിൽ ഒരു ചെറിയ വിള്ളൽ വീഴുമ്പോൾ ഒരു വൈബ്രേഷൻ കിട്ടും. പണ്ട് ആൽബിയെ സ്നേഹിച്ചിരുന്ന കാലത്ത് എനിക്ക് അയാളെക്കുറിച്ച് ഇങ്ങനെ ദുസ്സൂചനകൾ കിട്ടിയിരുന്നു. ശരിയായിരിക്കാം. ഞാൻ ആൽബിയെയും അനുപമ സാറിനെയും കണ്ടുമുട്ടാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് ഞാനിപ്പോ ആലോചിക്കുവോ. സത്യം പറയാലോ, എനിക്കിപ്പോ സാറിനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ട്. അത് പാടില്ല ജെന്നിഫർ. ഒരിക്കൽ തെറ്റ് ചെയ്തു, അത് വീണ്ടും ആവർത്തിക്കരുത് ജെന്നിഫർ. മറ്റൊരു കണ്ണോടെ താൻ എന്നെ കാണരുത്. എനിക്ക് അവകാശങ്ങളൊന്നും വേണ്ട. ഇത്തിരി സ്നേഹം എനിക്കിവിടെ തന്നൂടെ സച്ചിൻ സർ. അറിയാതെ ഇപ്പോ സച്ചിൻ സാർ എൻ്റെ ഒരു ഭാഗമായ പോലെ തോന്നുന്നു എനിക്ക്.
തന്നെ ഞാൻ എന്റെ അടിമയാക്കി എന്റെ കൂടെ നിർത്തും. നീ വീഴാൻ പോകുന്നതേ ഉള്ളൂ. തന്നെ ഞാൻ അവന് വിട്ടുകൊടുക്കില്ല. താനോട് ഇരിക്കെ ഞാൻ ജെ കെ കൃഷ്ണകുമാർ സാറിന്റെ പി എ ആയിരുന്ന ജെന്നിഫറിനെ അന്വേഷിച്ച ഞാൻ വന്നത്. കൃഷ്ണകുമാർ സാറിന്റെ മരുമനാണ് ഞാൻ. ജെന്നിഫർ ഇപ്പൊ ഇവിടെ ഇല്ല, അവള് കേരളത്തിലേക്ക് പോയിരിക്കും. കേരളത്തിലേക്ക്? താങ്കളെയും അവളെയും ദിവസങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് കണ്ട പലരും ഉണ്ട്. കണ്ടിരിക്കാം, അത് ദിവസങ്ങൾക്ക് മുമ്പല്ലേ. പക്ഷേ ഇപ്പൊ ജെന്നിഫർ നാട്ടില്ല. എയർപോർട്ടിലേക്ക് യാത്ര അയച്ചിട്ടാണ് ഞാനിപ്പോ വന്നത്. പക്ഷേ ആ ഫ്ലൈറ്റിൽ അവൾ പോയിട്ടില്ല. അത് ഞാൻ അറിഞ്ഞില്ല. അവളെ സെറ്റിൽ ചെയ്ത് വിട്ടതാണല്ലോ. ഇപ്പൊ അവള് ഡാഡിയുടെ പി എ അല്ല. സോറി, അവളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അവളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് അപകടമാണ്. നാട്ടിൽ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് അവൾ. പല പേരുകളിലായി മുങ്ങി നടക്കുകയാണ് അവൾ. ഇവിടെ ജെന്നിഫർ, മറ്റു പല പേരുകളുമുണ്ട് അവൾക്ക്. അവളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഇതാ, ഇതിലെന്റെ ഫോൺ നമ്പറുണ്ട്. ആ ഓക്കെ. അയാള് പോയോ? പോയി. ജെന്നിഫറിന് വേറെ പേരുണ്ടോ? നാട്ടിൽ തന്റെ പേരിൽ എന്ത് കേസാ ഉള്ളത്? ശരിയാ സർ, എന്റെ യഥാർത്ഥ പേര് ജെന്നിഫർ എന്നല്ല. നരൻ എന്നാണ് എന്റെ പേര്. ആൽബിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ആ പേര് ഉപേക്ഷിച്ചത്. ജെന്നിഫർ എന്ന പേര് ഉപയോഗിച്ചാ ഞാൻ ലണ്ടനിലേക്ക് വന്നത്. ഞാൻ കോടികൾ ആൽബിയുടെ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ആൽബി പോലീസിലെ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. കള്ളപ്പരാതിയാണത്. എങ്കിലും അയാളെ കെട്ടിച്ചമച്ച തെളിവുകളുണ്ട് എനിക്കെതിരെ. അതിന്റെ പേരിൽ പോലീസും ആൽബിയുടെ ആൾക്കാരും എന്നെ പൊക്കുമെന്ന പേടിയിലാണ് ഞാൻ ഫ്ലൈറ്റ് കയറാതിരുന്നത്. എന്നാ പിന്നെ നാട്ടിൽ ചെന്ന് നിരപരാധിത്വം തെളിയിക്കില്ലേ താൻ ചെയ്യേണ്ടത്? എന്നെ പോലെ തന്നെ സാറും നാട്ടിലൊരു കേസിൽ പ്രതിയല്ലേ. സാറെന്തേ നാട്ടിൽ ചെന്ന് നിരപരാധിത്വം തെളിയിക്കാത്തത്? എനിക്ക് അവിടെ ചെന്നാ ജയിലിൽ പോകേണ്ടി വരും. ഇവിടെയാണെങ്കിൽ ഡാഡിയും ജയിലില്ല. ഞാനും കൂടി ജയിലിൽ പോയാൽ പിന്നെ എൻ്റെ അനുവിന് തുണയായിട്ട് ആരാ ഉള്ളത്? ആ ഡാഡി പുറത്തിറങ്ങിയ ഞാൻ നാട്ടിൽ ചെന്ന് പോലീസിന് കീഴടങ്ങും. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ
താൻ എൻ്റെ കൂടെ ഉണ്ടാവും. ജെന്നിഫർ എന്ന കള്ളപ്പേരിലല്ല, മെറിനായിട്ട് തന്നെ താൻ എൻ്റെ കൂടെ വരും. മെറിനായി തന്നെ നീ എന്നെ അനുപമയുടെ മുമ്പിൽ നിർത്തണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂര്യചേട്ടൻ പുറത്തിറങ്ങണമെങ്കിൽ സൂര്യചേട്ടന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെടണം. സച്ചിനാണ് കുറ്റം ചെയ്തതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സൂര്യചേട്ടന് പുറത്തിറങ്ങാൻ പറ്റും. ദീപ്തി ലണ്ടനിലേക്ക് പോകുന്നു.